Hi students, in our chapter magnetic effect of electric current. Appo oru kambiyude electricity flow cheyyunnengil aa kambiki chuttum eppozhum oru magnetic field undavum. Eppozhum aalochikkunna oru karyam positive directionil ninnu negative directionilekkana eppozhum electricity flow cheyya. Magnetic compass ennu parayunna sadhanam nammal ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഈ മാഗ്നറ്റിക് കോമ്പസ് എപ്പോഴും നോർത്ത് സൈഡിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ എങ്ങോട്ടാണ് എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാഗ്നറ്റിക് കോമ്പസ് എപ്പോഴും നോർത്ത് സൈഡിലേക്കാണ് ഡയറക്ഷൻ കാണിക്കുക എന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോവുക. അപ്പോൾ രണ്ട് സർക്യൂട്ടുകളുണ്ട്, രണ്ട് സർക്യൂട്ടുകളിലും നമ്മൾ ബാറ്ററീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സർക്യൂട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുക. അപ്പോൾ നോർമലി ഈ നോർത്ത് സൈഡിലേക്കാണ് നമ്മുടെ കോമ്പസ് കാണിക്കുക. പക്ഷേ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് ഇത് കറങ്ങും. ഓക്കെ, ഈ ഫിഗറിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ബാറ്ററിയുടെ പൊളാരിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇവിടെ അടിയിൽ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ അടിയിൽ നെഗറ്റീവ് ആണ്. ഇവിടെ അടിയിൽ മോഡിൽ നെഗറ്റീവ് ആയിരുന്നു, ഇവിടെ മോഡിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുക, പോസിറ്റീവിൽ നിന്ന് നമുക്ക് നേരെ നെഗറ്റീവിലേക്ക്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നോർത്ത് സൈഡ് കാണിച്ചിരിക്കുന്ന നമ്മുടെ കോമ്പസ് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് വെസ്റ്റ് സൈഡിലേക്ക് തിരിയും. ഓക്കെ, ഈ അടുത്ത് ആംബിയസ് സ്വിമ്മിംഗ് റൂള്. ആംബിയസ് സ്വിമ്മിംഗ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നീന്തുന്നുണ്ടെന്ന് വെക്കുക, വെള്ളത്തിൽ നീന്തുന്നുണ്ട്, അയാൾക്ക് പാരലായിട്ട് നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇയാൾ കാലിൻ്റെ സൈഡ് സൗത്തും തലയുടെ സൈഡ് നോർത്തും. അപ്പോൾ കാലിൻ്റെ ഡയറക്ഷനിൽ നിന്ന് തലയുടെ ഡയറക്ഷനിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോ ഉണ്ടെങ്കിൽ, ഓക്കെ, തലയുടെ കാലിൻ്റെ ഡയറക്ഷനിൽ നിന്ന് തലയുടെ ഡയറക്ഷനിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോ ഉണ്ടെങ്കിൽ അടിയിൽ വെച്ചിട്ടുള്ള ഈ മാഗ്നറ്റിക് കോമ്പസ് ഈ ആളുടെ ലെഫ്റ്റ് കൈയിൻ്റെ ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ആംബിയസ് സ്വിമ്മിംഗ് റൂൾ. അപ്പോൾ ആൾ നീന്തുന്നുണ്ട്, നീന്തുന്ന ആളുടെ കാലിൻ്റെ സൈഡിന് നമ്മൾ സൗത്ത് ആയിട്ടും തലയുടെ സൈഡിന് നമ്മൾ നോർത്ത് ആയിട്ടും അസ്യൂം ചെയ്യാണ്. അപ്പോൾ കാലിൻ്റെ ഡയറക്ഷനിൽ നിന്ന് തലയുടെ ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതൊക്കെ, അതായത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് ആളുടെ ഇടത് കൈ, അതായത് വെസ്റ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ ചെയ്യും. ഓക്കെ, ഒരാൾ നീന്തുന്നുണ്ട്, അയാളുടെ കാലിൻ്റെ സൈഡ് സൗത്തും തലയുടെ സൈഡ് നോർത്തുമാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് കാലിൻ്റെ ഡയറക്ഷനിൽ നിന്ന് തലയുടെ ഡയറക്ഷനിലേക്കാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ഷൻ ചെയ്യാൻ പോകുന്നത് അയാളുടെ ഇടത് കൈയിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും, അഥവാ ടുവേർഡ്സ് വെസ്റ്റേൺ ഡയറക്ഷനിലേക്കായിരിക്കും. അടുത്ത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. അപ്പോൾ റൈറ്റ് ഹാൻഡ് തംബ് റൂളിൽ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ഫ്ലോ ഉള്ള ഒരു കണ്ടക്ടറെ നമ്മൾ കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിസിറ്റി ഫ്ലോ, അതായത് കറണ്ട് ഫ്ലോ മുകളിലേക്കാണെങ്കിൽ, ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പി കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തള്ളവിരൽ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ, കറണ്ട് ഫ്ലോവിനെ സൂചിപ്പിക്കുന്നു. മടക്കി വെച്ചിട്ടുള്ള വിരലുകൾ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അടുത്തത് സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പികൾ, ഒരു കമ്പി എടുത്ത് ഇങ്ങനെ വളച്ച് 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 വെച്ച് കഴിഞ്ഞാൽ അത് സോളിനോയിഡായി. ഈ സോളിനോയിഡ് രണ്ട് അറ്റത്തിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ സോളിനോയിഡ് ഒരു കാന്തമായി മാറും. അപ്പോൾ സോളിനോയിഡിൻ്റെ ഏത് അറ്റത്താണോ പോസിറ്റീവ്, നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കുന്നത്, അതായിരിക്കും സോളിനോയിഡിൻ്റെ സൗത്ത്. ഓക്കെ, ഏതറ്റത്താണോ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നത് അത് നമ്മുടെ നോർത്ത് ആയിരിക്കും.
അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്ന സ്ഥലം സോളിനോയിഡിൻ്റെ സൗത്ത് ആണ്, ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്ന സ്ഥലം സോളിനോയിഡിൻ്റെ നോർത്ത് ആയിരിക്കും. അടുത്ത് റിലേ. റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സോളിനോയിഡുകളെ നമ്മൾ സ്വിച്ചിൻ്റെ രൂപത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. ഓക്കെ, അത് നമ്മൾ ELCB അങ്ങനെയുള്ള സാധനങ്ങൾ, ഇലക്ട്രോണിക് സർക്യൂട്ട്, ഈ സാധനമൊക്കെ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ ഒരു റിലേ ടൈപ്പ് അല്ലെങ്കിൽ സോളിനോയിഡ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു സ്വിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സർക്യൂട്ടിനകത്ത് നോക്കൂ, ഇപ്പോൾ ഇതൊരു ബൾബാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി കൊടുത്തുണ്ട്. അപ്പോൾ എന്ത് സംഭവം, ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇതിനെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഒരു സ്വിച്ചാണ്, ഈ സ്വിച്ച് സ്പ്രിങ്ങിലേക്ക് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സോളിനോയിഡാണ്, സോളിനോയിഡാണ്, ഇത് സോളിനോയിഡിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഈ സോളിനോയിഡിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ സോളിനോയിഡ് ഒരു കാന്തമായി മാറും, ഈ സ്വിച്ചിനെ പിടിച്ച് ഇങ്ങോട്ടങ്ങോട്ട് അട്രാക്ഷൻ ചെയ്യും. അപ്പോൾ എന്തായി, ഈ സർക്യൂട്ടിവിടെ ബ്രേക്ക് ആവും. ഇത് ഒരു തരത്തിലുള്ള സർക്യൂട്ടാണ്. ഇങ്ങനെ പല വേറെ ഒരു, ഇത് നോർമലി ക്ലോസ്ഡ് എന്നുള്ള രൂപത്തിലുള്ള റിലേ ആണ്, ഈ നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. ബൾബ് ഓഫായി, അടുത്ത കണ്ടീഷനിൽ ബൾബ് ഓൺ ആവും. ഇതാണ് നമ്മുടെ റിലേയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടത് കൈ എടുത്തിട്ട് ഇതേമാതിരി പിടിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തള്ളവിരലിൻ്റെ അർത്ഥം, തള്ളവിരൽ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു, മിഡിൽ ഫിംഗർ കറണ്ടിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഇത് ഫീൽഡാണ്, ഇത് കറണ്ടാണ്, ഇതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും, പരസ്പരം 90 ഡിഗ്രികളായിരിക്കും. ഓക്കെ, ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അടുത്തത് മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കടന്ന് കറങ്ങാൻ തുടങ്ങും. കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ട് നമ്മൾ ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ അവിടെ കടന്ന് കറങ്ങും. മോട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്, സ്പ്ലിറ്റ് റിങ്ങും ബ്രഷുകളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള മോട്ടറിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ മോട്ടർ എന്താണ്, നമുക്ക് ഒരു ആർമേച്ചർ ഉണ്ട്, ആർമേച്ചറിൽ വെച്ചിരിക്കുന്നത് രണ്ട് മാഗ്നറ്റുകളുടെ ഇടയിലാണ്. ഈ ആർമേച്ചറിൽ നമ്മളൊരു ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ആർമേച്ചർ അവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങും. ഇതാണ് മോട്ടറിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആർമേച്ചറാണ്. ഓക്കെ, ഈ കാണുന്നത് നമ്മുടെ ആർമേച്ചറാണ്, അതായത് ഈ ചെറിയ വരമാരിലാണ് ആർമേച്ചർ. ഇത് നമ്മുടെ നോർത്ത് പോള്, സൗത്ത് പോള്. ഇത് നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് ആണ്, അതായത് ഈ രണ്ട് ചെറിയ കട്ടകൾ എന്ന് പറയുന്ന ബ്രഷാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇതിലൂടെ ഫ്ലോ ചെയ്തു, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അതുപോലെ നോർത്തും സൗത്തിലേക്ക് കാന്തത്തിൻ്റെ രശ്മികൾ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ആർമേച്ചർ കടന്ന് അതിനകത്ത് തിരിയും. ആർമേച്ചറും സ്പ്ലിറ്ററിങ്ങും കറങ്ങും, പക്ഷെ ബ്രഷുകളും ഒരിക്കലും കറങ്ങില്ല. അപ്പോൾ ഈ മോട്ടറിനകത്തുള്ളത് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എങ്ങനെ പ്രവർത്തിക്കുകയാണെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ എങ്ങോട്ട് സാധനം ചലിക്കുക, ഈ സൈഡ് മുകളിലേക്ക് ആവില്ലേ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇപ്പുറത്തെ സൈഡിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫീൽഡ് ലൈൻ ഇങ്ങോട്ടാണ്, മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻ ഇങ്ങോട്ടാണ്, ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഇതിലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എങ്ങോട്ടാണ് പോവുക, അടിയിലേക്കല്ല ഈ ഭാഗം പോവുക. അപ്പോൾ അതും മ്യൂച്വലി പെർപെൻഡിക്കുലർ തന്നെയാണ്. അടുത്തത് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറാണ്. അപ്പോൾ എന്താണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ അടുത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കിൽ നിന്ന് സിഗ്നൽ വരും, ഈ സിഗ്നൽ നേരെ ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുത്ത് ആ സിഗ്നലിനെ നമ്മൾ സ്ട്രെങ്ത് കൂട്ടും. എന്നിട്ട് ആ സ്ട്രെങ്ത് കൂട്ടിയിട്ടുള്ള സിഗ്നലിനെ നമ്മൾ ലൗഡ് സ്പീക്കറിൻ്റെ
വോയിസ് കോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് കൊടുക്കും. ആ വോയിസ് കോയിൽ ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, വോയിസ് കോയിൽ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സിഗ്നൽ വരുന്നതനുസരിച്ച് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്തു കഴിഞ്ഞാൽ ആ പേപ്പർ കോണിന് വൈബ്രേഷൻ ചെയ്യിക്കും, അപ്പോഴാണ് നമുക്ക് സൗണ്ട് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോയിൽ. ഈ കോയിൽ മാഗ്നറ്റിനകത്ത് മുകളിലും താഴേക്കും വരുമ്പോഴാണ് പേപ്പർ കോണിനെ വൈബ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാന്തത്തിൻ്റെ അടിയിലുള്ള നോർത്തും സൗത്തും, സോറി, സ്പീക്കറിൻ്റെ അടിയിലുള്ള കാന്താണ്, അതിൻ്റെ നോർത്തും സൗത്തും ഡയറക്ഷൻസ് ഉണ്ടാവില്ലോ. ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ സ്പീക്കറിൻ്റെ അടിഭാഗം സ്ട്രക്ചറെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ മൂവിങ് കോയില് രണ്ട് കാന്തങ്ങളുടെ ഇടയിൽ വെച്ചിട്ട്. ഈ രണ്ട് ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് കടന്ന് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യും, അപ്പോൾ ഈ പേപ്പർ കോൺ വൈബ്രേഷൻ ചെയ്യും. ഓക്കെ.